ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏകദേശം ഒരു വർഷത്തിൽ 6 മാസം കഷ്ടിച്ചാണ് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കാരണം മഴയുടെ വലിയ ബുദ്ധിമുട്ട് നമുക്ക് കർഷകർക്ക് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അതിന് ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മഴമറയാണ്. അപ്പോൾ ഞാനും ഒരു മഴമറ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം മഴമറ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ അതൊന്നും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നല്ല ഒരു സംഭവമാണ് മഴമറ. അപ്പോൾ അത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് സബ്സിഡിയൊക്കെ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. 100 സ്ക്വയർ മീറ്ററിൻ്റെ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് അറിയാം. ഓക്കെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കിലൂടെ മാത്രമേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നത്, നമ്മുടെ ചാനലെന്ന് പറയുന്നത് കൃഷി സംബന്ധമായ വീഡിയോകൾ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൃഷി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റ് കർഷകരെ സുഹൃത്തുക്കൾക്ക് പ്രയോജനം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ സംശയങ്ങളോ കമൻറ്റുകളോ ഒക്കെ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ നോക്കിയേ, നമ്മുടെ മഴമറ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി കൃഷി ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇതെങ്ങനെയാണ് ചെയ്തതെന്നും എന്താണ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതെന്നും എന്ത് സബ്സിഡിയാണ് നമുക്ക് കിട്ടിയതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലൊരു മഴമറ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും അതായി നമുക്കത് നോക്കാം. ഓക്കെ, വാ കം. അപ്പോൾ നമുക്കിത് നോക്കാം. ഇതാണ് നമ്മുടെ മഴമറ. അപ്പോൾ നോക്കിയേ, നമ്മുടെ റെയിൻ ഷെൽട്ടർ റെഡിയായിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് 6 മാസം മാത്രമേ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ റെയിൻ ഷെൽട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വർഷം മുഴുവൻ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് വെള്ളം കിടക്കാത്തതുകൊണ്ട് നമ്മൾ വെള്ളമൊഴിച്ച് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റ് കീടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് കടക്കത്തില്ല. പക്ഷേ കടന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നശിപ്പിച്ച് കളയണം. അതുകൊണ്ട് മറ്റ് കീടങ്ങളോ പ്രാണികളോ ഒന്നും കടക്കാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് 365 ദിവസവും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഏത് വിളയും നമുക്ക് ഇതിനകത്ത് കൃഷി ചെയ്യാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് സൈഡിൽ 50% ഉള്ള ഷെയ്ഡ് നെറ്റാണ് അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള കൂടുതൽ ചൂടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ 200 മൈക്രോണിൻ്റെ UV ഷീറ്റാണ് മുകളിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു 3 വർഷം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് പൂപ്പല് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ വാഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ പെട്ടെന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞത്, കൃഷിഭവനിൽ നിന്നുള്ളൊരു സബ്സിഡിയാണ്. ഇതിപ്പം 100 സ്ക്വയർ മീറ്ററിൻ്റെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് 1 സ്ക്വയർ മീറ്ററിന് 500 രൂപ എന്നുള്ള നിരക്കിൽ നമുക്ക് സബ്സിഡി കിട്ടും. മാക്സിമം 50,000 രൂപയെ നമുക്ക് കിട്ടുകയുള്ളൂ. എത്ര രൂപ മുടക്കിയാലും നമുക്ക് 50,000 രൂപ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കർഷകരെ ഇതിലേക്ക് മുന്നോട്ട് വരുത്താൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഈ ഒരു സബ്സിഡി തരുന്നത്. സാധാരണ ഒരു കർഷകൻ ഈ പറഞ്ഞ പോലെ 80,000 രൂപ മുടക്കി ഇതുപോലെ ഒരു പോളി ഹൗസ് അല്ലെങ്കിൽ റെയിൻ ഷെൽട്ടർ ചെയ്യില്ല. കാരണം അത്രയും ആ ഒരു വിളവ് അവർക്ക് ഇതിനകത്തുനിന്ന് കിട്ടണമെങ്കിൽ കുറേ നാളുകളെടുക്കും. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഗവൺമെൻറ് ഇങ്ങനെയൊരു സബ്സിഡിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ കർഷകരെ മുന്നോട്ട് വരുത്തുന്നത്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് ചെയ്യണമെന്നുള്ളത്. എന്തായാലും നമ്മുടെ 10,000 സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരു രീതിയിൽ വേണം എന്ന് എനിക്ക് തോന്നിയത്. കാരണം ചെടികളെല്ലാം പല പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പം ഒരു കുടക്കീഴിൽ ഇതെല്ലാം അണി നിരത്തി നമുക്ക് പല പല വിളകൾ ഇതിനകത്ത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഒറ്റ വിള കൃഷി ചെയ്ത് ഒരുമിച്ച് കൃഷി ചെയ്യാമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പല പല വിളകൾ പലതായിട്ട് നമുക്കിവിടെ കൃഷി ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്കിനി ഇതിൻ്റെ വിളകളും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കണം.
ഇതുപോലെ ഒരു റെയിൻ ഷെൽട്ടർ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള കൃഷിഭവനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം. കൃഷിഭവനിൽ നിന്ന് വേണ്ട സഹായങ്ങളെല്ലാം അവർ ചെയ്തു തരും. ഞാനും കൃഷിഭവനിൽ ഇത് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അത് ചെയ്യാൻ പറ്റും എന്ന് സാധിച്ചത്. എനിക്ക് ഏകദേശം 80,000 രൂപയോളം ഇതിന് ചിലവായി. അപ്പോൾ നമുക്ക് എനിക്ക് ഒരു 50,000 രൂപ നമുക്ക് ഇതിനകത്തു നിന്ന് സബ്സിഡി കിട്ടും. അപ്പോൾ ബാക്കി നമുക്ക് എൻ്റെ കയ്യിൽ നിന്നായി, എന്നാലും നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഒരു വീട്ടിലേക്കുള്ളത് മാത്രമല്ല, നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്കിതിനകത്ത് കൃഷി ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയുള്ള പല വീഡിയോസും നമുക്ക് ഇതിനകത്താണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് കൃഷി ചെയ്ത് തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ റെയിൻ ഷെൽട്ടറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.